നടൻ പൃഥ്വിരാജ് ആദ്യമായി സ്വന്തം പ്രൊഡക്ഷൻ ബാനറിൽ നിർമ്മിച്ച ചിത്രം നയന്റെ വിശേഷങ്ങളാണ് ഇന്ന് പുലർവേളയിൽ. ജനൂസ് മുഹമ്മദിന്റെ സംവിധാനത്തിൽ ഒരുക്കിയ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ ലഭിച്ചത്. ഹൊറർ, സൈക്കോളജിക്കൽ ത്രില്ലർ, സയൻസ് ഫിക്ഷൻ ഗണത്തിലുള്ള ചിത്രം VFX മികവോടെയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത്. പൃഥ്വിരാജിന് പുറമെ വമിഖ ഖബി, മമത മോഹൻദാസ്, പ്രകാശ് രാജ്, ടോണി ലുക്ക് തുടങ്ങിയ ഒട്ടേറെ പേർ ചിത്രത്തിൽ അഭിനയിക്കും. നിനക്ക് എപ്പോ തുടങ്ങിയ പേടി? ലുക്ക് അപ്പ് ദ സ്കൈ ആൽബം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അവിടെ നിന്ന് വരും. വരാനിരിക്കുന്ന ഈ 9 ദിവസങ്ങളെ നിങ്ങൾ ഭയത്തോടുകൂടി അല്ല കാണുന്നത്. നടൻ ടോണി ലൂക്കാണ് പുലർവേളയിൽ നിന്ന് നമുക്കൊപ്പം അതിഥിയായി ചേർന്ന്. സ്വാഗതം ടോണി പുലർവേളയിലേക്ക്. ഈ ചിത്രത്തിന് ട്രെയിലർ വരുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു അത്ഭുതപ്പെടുത്തുന്നതാണ്, ഒപ്പം അല്പം പേടിപ്പെടുത്തുന്നു. സിനിമ അങ്ങനെ തന്നെയാണോ? എനിക്ക് പറയാനുള്ളത് രണ്ടുമാ. ഇറ്റ് ഈസ് എന്നാ പറഞ്ഞ ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലറാ. ഹൊറർ എലിമെൻസും ഉണ്ട്, ഒരു കോസ്മിക് എലിമെൻസും ഉണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഹ്യൂമൻ സ്റ്റോറിയാണ്. എന്ന് വെച്ചാൽ ഒരു അച്ഛനും മകനും. ജനൂസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോറിയും എത്ര സൂപ്പർ നാച്ചുറൽ എത്ര സയൻസ് ഫിക്ഷൻ ആയാലും ഹ്യൂമൻ സ്റ്റോറി അറ്റാച്ച്ഡ് അല്ലെങ്കിൽ അതൊരു നല്ലൊരു കഥയാകത്തില്ല. അപ്പോൾ ഇതിൻ്റെ കോർ എന്ന് പറയുമ്പം നമ്മൾ ആ അച്ഛനും മകനും ഉള്ള ബോണ്ടിങ്ങും അവരെങ്ങനെയാണ് ചാലഞ്ചസ് മറികടക്കുന്നത് അതുപോലെയാണ്. ജനൂസിന്റെ സംവിധാനം, പൃഥ്വിരാജിന്റെ അവരുടെ പ്രൊഡക്ഷൻ, പൃഥ്വിരാജ് അഭിനയിക്കുന്നു, പ്രകാശ് രാജ് ഉണ്ട്, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. ടോണിയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അതിന് സിനിമയിൽ? ആദ്യം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ജനൂസ് എന്നെ വിളിച്ചായിരുന്നു. ജനൂസ് ആദ്യം കണ്ടിട്ട് എബിൻ്റെ ക്യാരക്ടറുണ്ട്, താടി വെച്ച് ഞാനൊരു കമ്പ്യൂട്ടർ ടെക് ആയിരുന്നു ആദ്യം ഞാൻ അവതരിപ്പിച്ചത്. അപ്പം ജനൂസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ബട്ട് ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് എ ക്യാരക്ടർ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്? എന്ന് വെച്ചാൽ ആദ്യം ഞാൻ വളരെ ഇൻ്റലക്ച്വലും വളരെ ഇൻ്റലിജൻറ്റുമായ ഒരു ക്യാരക്ടറെ കളിച്ച ഇതിനകത്ത് അതുപോലെ തന്നെ, പക്ഷേ ഒരു ജോവിയർ, ഒരു ടെഡി ബെയർ വേണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു സയൻറ്റിസ്റ്റ്, എന്ന് വെച്ചാൽ ഒരു ബുദ്ധിജീവി, ഓഫീസിലിരുന്ന് പണി ചെയ്യുന്നതും. അതും ആൽബർട്ട് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് ചെയ്യുന്ന ക്യാരക്ടർ ആൽബർട്ടിനെ ആരാധിക്കുന്ന ഒരു ക്യാരക്ടറാണ് വേണ്ടത്. വളരെ വളരെ നൈവും വളരെ സന്തോഷവും ഒരുപാട് എനർജിയും, പിന്നെ മാനേഴ്സും ഉണ്ട്, ഇങ്ങനെ മൂക്ക് ചോറിയുന്നു, അതുപോലുള്ള ക്വർക്കി മാനേഴ്സ് എന്നുള്ള ഒരു ക്യാരക്ടറുണ്ട്. അത് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അതിനൊക്കെ കേട്ടപ്പോൾ വൈ നോട്ട്. ഹീ സെഡ് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇപ്പം നാച്ചുറൽ കോമഡി വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ സിറ്റുവേഷണൽ കോമഡി, അത് വന്നാൽ വർക്ക്ഔട്ട് ആയാൽ പെർഫെക്റ്റ്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമായിരുന്നു അത്. യെസ് എന്ന് പറഞ്ഞു, അതാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. യെസ് പറഞ്ഞു, ഇപ്പൊ എന്തായാലും വന്നു. പക്ഷെ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്തായിരുന്നു? അപ്പം കുറച്ച് ശരീരത്തിലൊക്കെ മാറ്റം വരുന്നു, കുറെ പേരെയൊക്കെ നിരീക്ഷിച്ചു എന്നൊക്കെ ഞാൻ വായിച്ചു. അതായത് ഇങ്ങനെ ഈ മൂക്ക് ചൊറിയുന്ന ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെ ഉൾപ്പെടെ അത് ഞാനും ജനൂസ് ഇരുന്ന് ഞങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു സയൻറ്റിസ്റ്റ് ചെയ്യുമ്പം എനിക്ക് അങ്ങനെ ഫിറ്റ്, ഇതുപോലെ റിയൽ ആൻഡ് ടൈറ്റ് ആൻഡ് ഫിറ്റ് ആം, ഇറ്റ്സ് നോട്ട് എ പോസിബിലിറ്റി. അപ്പോൾ ഞാൻ എന്ത് വെച്ചെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി തടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 90 kg ഞാൻ കഴിക്കുമല്ലേ, അപ്പോൾ ഒരു 90 kg കിട്ടു. ഞങ്ങളൊരു കണ്ണാടി എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടോറിയൽ ഇൻസ്റ്റിങ്ക്ട് ഇട്ട കണ്ണാടിയും, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഫ്രണ്ടല്ല കസിനാ, സോറി, ഫ്രാൻസിസ്, US അവൻ സയൻറ്റിഫിക് റിസർച്ച് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റ്, ഒരു സയൻറ്റിസ്റ്റ് പോലെ പഠിച്ചുകൊണ്ടിരിക്കും ഇപ്പം. അപ്പോൾ അവനോട് ഞാൻ ഫേസ് ടൈം ചെയ്ത് അവൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ ഈസ് വെരി നൈവ്, ഒരുപാട് ചിലപ്പോൾ ഒരുപാട് പഠിക്കുന്നതുകൊണ്ടായിരിക്കും ലോകം എത്രമാത്രം മോശമെന്ന് അറിയത്തില്ല. ഹി തിങ്ക്സ് എവരിബഡി ഈസ് വെരി നൈസ്, വളരെ ജോവിയലായിട്ടാണ് അവൻ. ഇപ്പോഴും ഇങ്ങനെ മൂക്കൊക്കെ ചൊറിയും, കണ്ണാടി ഇങ്ങനെയൊക്കെ വെക്കും. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ അവൻ്റെ കുറേ മാനേഴ്സ് എടുത്തു. എന്നിട്ട് അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് വാസ് ഫൺ. എന്ന് വെച്ചാൽ ജനൂസ് എൻ്റെ ഏജ് ഗ്രൂപ്പിൽ, അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വളരെ ഇംപ്രൊവൈസ്ഡ്, വളരെ നാച്ചുറൽ. എന്ന് വെച്ചാൽ അത്രയും സ്റ്റിഫ് അല്ലായിരുന്നു. കമലിന്റെ മകനും കൂടെയാണ് ജനൂസ് അല്ലേ? എന്തായാലും ഇപ്പോൾ ഓരോ ക്യാരക്ടർ എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വ്യത്യാസമുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊഴമാണെങ്കിലും സഖാവാണെങ്കിലും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ശരിക്കും എല്ലാ സിനിമകളും ചെയ്യുമ്പോൾ ടോണി ഇങ്ങനെ പഠിച്ച് അങ്ങനെയൊക്കെ തന്നെയാണോ ടോണി ചെയ്യുക? മാം, ഇറ്റ്സ് ഓൾ അബൌട്ട് സാറ്റിസ്ഫാക്ഷനാണ്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പം എന്തെങ്കിലും നമ്മൾ അതിനുവേണ്ടി എന്താ പറയുന്ന ഒരു എഫേർട്ട് ഇടുന്ന പോലെ എനിക്കത് വലിയൊരു എല്ലാത്തിനെക്കാട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഞാൻ എഫേർട്ട് ഇട്ട് അത് സ്ക്രീനിൽ കാണുന്നത്. അപ്പം ഇപ്പം ഊഴമായ ഞാനൊരു കാസനോവ കളിച്ചു, ഇമ്മീഡിയറ്റ്ലി അത് കഴിഞ്ഞാൽ ഞാനൊരു 38-40 വയസ്സായ സഖാവ് ചെയ്തു, അതിൽ തടി വെച്ച് ഞാൻ ഒരുപാട്
കാലിന് വേണ്ടി എക്സസൈസ് ചെയ്തു, ആരും പറഞ്ഞിട്ടല്ല. പക്ഷെ ആ പണ്ട് കാലത്തൊക്കെ ഒരുപാട് നടക്കാറുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് മെട്രോയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഒരാൾ എസ്റ്റേറ്റ് നോക്കുവാണെങ്കിൽ അയാൾ ഒരുപാട് നടക്കണം. അപ്പൊ അയാളുടെ കാല് നല്ല സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ഞാൻ കാല് മാത്രം വർക്ക്ഔട്ട് ചെയ്തു, ഷോർട്സിലായിരുന്നു. അപ്പൊ അത് ചില സീനിലൊക്കെ കാണുമ്പോൾ എന്റെ ഷോർട്സ് ടൈറ്റ് ആയിരിക്കുക എന്ന് വെച്ചാൽ ഞാൻ കാല് മാത്രം വർക്ക്ഔട്ട് ചെയ്തു. ഒരു 40 വയസ്സുകാരൻ ഞാൻ, അത് ഇച്ചിരി മുടിയൊക്കെ ഞാൻ ഷേവ് ചെയ്തു. ഒക്കെ പിന്നെ ആദ്യം ഞാൻ തന്നെയായിരുന്നു കൂടുതലും കേട്ടോ. അഭിനയമായിട്ട് ഞാൻ ഐ ബിഹേവ്ഡ് മോസ്റ്റ്ലി ബിക്കോസ് ഐ വാസ് മൈസെൽഫ്. ഐ ഹാവ് ടു ബി ഇന്റലിജന്റ്, കാം, നാച്ചുറൽ പേഴ്സൺ, വിച്ച് നമ്മുടെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാ അതുപോലെയായിരുന്നു. ആദ്യയിൽ നയനിൽ ഇച്ചിരി അതുപോലെ ഒരു ചേഞ്ച് ഉണ്ടായി, ഒരു കോമിക്കൽ ടച്ച് ഉണ്ടായിരുന്നു. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയിലൊരു കഥയുണ്ടാവണം, ജീവിതമുണ്ടാവണം, ഇതെല്ലാം പറയുന്നുണ്ട്. ഒപ്പം ഈ സിനിമയെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ ആഴത്തിലേക്കായിട്ട് ചെല്ലുന്ന സമയത്ത് സിനിമ കാണുന്നവർ അത്ര സീരിയസ് ആയി തന്നെ ഈ സിനിമയെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ സിനിമ നന്നായി മനസ്സിലാകുള്ളൂ എന്നുള്ളൊരു സംശയം. കാരണം സിനിമ കണ്ട ഒരു ആരാധകൻ തന്നെ എനിക്ക് പൃഥ്വിരാജനോട് പറയുന്നുണ്ടായിരുന്നു, കിളി പോയി എന്ന് പൃഥ്വിരാജൻ തിരിച്ചു പറയുന്നുണ്ട്, ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ ശരിയാവുന്നു. ഇതിങ്ങനെ ഞാൻ എനിക്ക് ഒരു പെർഫെക്റ്റ് എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ല. ബട്ട് ചില ഡയറക്ടേഴ്സ് ഉണ്ട്, ക്രിസ്റ്റഫർ നോളൻ അതുപോലുള്ള ഡയറക്ടേഴ്സ് ഉണ്ട് ഹോളിവുഡിൽ, ദേ മേക്ക് എ സർട്ടൻ മൂവി. അവർ പടങ്ങൾ ഉണ്ടാക്കുന്ന ഓഡിയൻസിനോട് ഇൻട്രാക്ട് ചെയ്യാനാണ്. നമ്മൾ ഇരുന്ന് കണ്ട് പോകുന്നേക്കാട് നല്ലത് ഒരു സർട്ടൻ തോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ അവർ മനസ്സിലുണ്ടാക്കിയാൽ അതൊരു ഇൻട്രാക്റ്റീവ് സെഷൻ പോലെയാണ് അവർ ഫിലിം മീഡിയം കാണുന്നത്. ഞാൻ ഇതുവരെ ഫിലിം കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഈ തിരക്ക് കഴിഞ്ഞിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ, അതുപോലെ ടിക്കറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ തിരക്ക് കഴിഞ്ഞ് എനിക്ക് വേറെ ഒരു വലിയൊരു ഈവൻറ്റ് വന്നിട്ടുണ്ട്, അപ്പം അതിൻ്റെയൊക്കെ ഇടയ്ക്കിലായിരുന്നു. അപ്പോൾ ഞാൻ ഫിലിം ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ സ്റ്റോറിയും സ്ക്രിപ്റ്റും വായിച്ചപ്പം ടെറ ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ജെനുസിന് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഓഡിയൻസോട്ട് ഇൻട്രാക്റ്റ് ചെയ്യുക, ചോദ്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരിക, ഇൻട്രാക്റ്റീവായിട്ടാണ് അദ്ദേഹം ഈ ഫിലിം ഉണ്ടാക്കിയത്. ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ, അത് ഒരു വൺ ഫസ്റ്റ് ടൈം എക്സ്പെരിമെന്റൽ, ആ ആസ്പെക്ട് ഒരു എക്സ്പെരിമെന്റലായിട്ടാണ് ഞാൻ കാണുന്നത്. സോ അതിന്റെ ഒരു കമോഷനാണ് ഇത്. ടോണി, ടോണിയെ സംബന്ധിച്ചാണെങ്കിൽ ശരിക്കും 17-ാമത്തെ വയസ്സിലൊക്കെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. ഇപ്പൊ ഒരുപാട് സിനിമകൾ വന്നു. ശരിക്കും അന്നേ മോഡലിംഗ് ഒക്കെ ചെയ്യുമ്പോഴേ ആഗ്രഹം ശരിക്കും സിനിമയായിരുന്നു ലക്ഷ്യമൊക്കെ? ഒരിക്കലും ഇല്ല. ഞാൻ 17-ാം വയസ്സിൽ മോഡലിംഗ് തുടങ്ങി ബാംഗ്ലൂരിൽ. 20-ാം വയസ്സിൽ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ആയിരുന്നു ഇന്ത്യ ഫാഷൻ വീക്ക് നടക്കുക. അന്നൊക്കെ ഇന്ത്യൻ ഫാഷൻ വീക്ക് ഒരു ഇന്ത്യൻ ഫാഷൻ വീക്കേ ഉള്ളായിരുന്നു. ഇന്ത്യ മുഴുവൻ ഓഡിഷൻ ആയിരുന്നു. ഇന്ത്യ മുഴുവൻ ഓഡിഷൻ ചെയ്ത് ഒരു സ്ഥാനത്തിന് വേണ്ടിയാണ് ഞാൻ അന്നൊക്കെ കോമ്പറ്റ് ചെയ്ത്. അത് ജയിച്ച് ഞാൻ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ മോഡൽ ഇന്ത്യൻ ഫാഷൻ വീക്ക്. 24-ാം വയസ്സിൽ ഞാൻ മിലാൻ നടന്നു. അത് കഴിഞ്ഞ് 14 കൺട്രീസ് ഞാൻ ജോലി ചെയ്തു. മോഡലിംഗ് കഴിഞ്ഞ് ഒരു സമയം മോഡലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അഭിനയത്തിനോട് ഒരു താല്പര്യം അന്ന് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ആക്ടിങ് ഇസ് ടാലന്റ്, ടാലന്റ് ഇല്ലെങ്കിൽ നമ്മൾ കേറിട്ട് കാര്യമില്ല. അത്ര സുന്ദരനായിട്ടും ജോണിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇറ്റ്സ് ടാലന്റ്. ഇതെല്ലാം പറയുന്നുണ്ട്, പക്ഷെ പറഞ്ഞു നമ്മൾ വേറൊരു കാര്യം ഇപ്പൊ പ്രേക്ഷകരോട് പറയേണ്ടത്, ഈ ദിവസം എന്ന് പറയുന്നത് ടോണി ലൂക്ക് എന്ന നടനെ സംബന്ധിച്ച് ഒരു വലിയ സർപ്രൈസ് കൂടി ബാക്കി വെക്കുന്നുണ്ട് ടോണി. ടോണിനെ വിശദമായി പറയും. ടോണി അഭിനയിച്ച ഹിന്ദി സിനിമ ഇന്ന് അതിന്റെ റിലീസ് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയാണ്. രാവിലെ 8:30 അതിന്റെ ട്രെയിലർ റിലീസ് ചെയ്യും. ബച്ചനോടൊപ്പം എന്താണ് അതിന്റെ വിശേഷങ്ങൾ? ഞാൻ ഇറ്റ്സ് എ വെരി ഹാപ്പി ഡേ ആണ് എനിക്കിത്. ഇന്ന് ഞാൻ എൻ്റെ ഹിന്ദി ഡെബ്യൂ ചെയ്യാൻ പോവാണ് ഇന്ന്. അമിതാഭ് ബച്ചനും താപസിയും സ്റ്റാർ ചെയ്യുന്ന ബദല എന്ന് പറഞ്ഞ ഹിന്ദി ഫിലിമിലാണ് എൻ്റെ ഹിന്ദി ഡെബ്യൂ ഞാൻ ചെയ്യുന്നത്. ബദല ഇസ് ഡയറക്ടഡ് ബൈ സുജോയ് ഘോഷ്. കഹാനി എന്ന് പറഞ്ഞ വിദ്യാബാലൻ്റെ ഫിലിമിന് നാഷണൽ അവാർഡ് ജയിച്ച് 100 crore ക്രോസ് ചെയ്ത ഫിലിം, ആ ഫിലിമിൻ്റെ ഡയറക്ടറാണ് ബദല. അപ്പം അതും ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷാറുഖ് ആണ്. സോ സ്റ്റാറിംഗ് അമിതാഭ് ബച്ചൻ, താപസി പന്നു, ഡയറക്ടർ സുജോയ് ഘോഷ്, പ്രൊഡ്യൂസ് ബൈ ഷാറുഖ് ഖാൻ. ഫിലിമിന്റെ ട്രെയിലർ ഇന്ന് 8:30. ബിക്കോസ് ഈ ഫിലിം ഒരു ത്രില്ലറാണ് എന്ന് വെച്ചാൽ ദൃശ്യം ബ്യൂട്ടിഫുൾ ത്രില്ലർ അല്ലേ, അതുപോലെ ആ മോഡിലുള്ള ഒരു ഫിലിം ആയത്. അപ്പൊ അത് പുറത്തുവിട്ട ത്രില്ലേഴ്സ് പുറത്തുവിട്ട ദേർസ് ഗോണ്ട് ബി എ പ്രോബ്ലം. അതുകൊണ്ട് ബോളിവുഡ് ഫിലിംസ് ഒക്കെ 3 മാസം മുമ്പൊക്കെ അവർ പ്രൊമോഷൻ തുടങ്ങുന്നത്. ഈ ഫിലിമിന് മാത്രം 8-ാം തീയതി March 8 റിലീസ് ചെയ്യുന്ന ഫിലിമാണ്. ഇപ്പോഴാ ട്രെയിലർ വരുന്നത്. അവർക്ക് വളരെ ടൈറ്റായിട്ട്, ഞാനൊക്കെ കോൺട്രാക്ടിലായിരുന്നു, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്നാ എന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ മുംബൈ മിറർ വന്ന് ഷാറുഖ് ഖാൻ അനൗൺസ് ചെയ്തുകൊണ്ട്, അന്നേരം ഇതായിരിക്കും എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ. കുറച്ചുകൂടി ആ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? അതിനകത്ത് കഥാപാത്രം എനിക്ക് കൂടുതൽ ലീഡ് റോൾ ആണല്ലേ. ഇറ്റ്സ് എ ത്രൂ ഔട്ട് റോൾ. ഇറ്റ് ഈസ് എന്നെ ലോഞ്ച് ചെയ്യുന്ന പറയാം. ശരി, അത് ഏത് ജോണർ പടമാണ് എന്ന് പറയാൻ പറ്റുമോ? ഫുൾ ഓൾ ഔട്ട് ത്രില്ലർ.
അവസാനം വരെ എന്താ സംഭവിക്കുന്ന ഒരു പിടിയില്ല. കഹാനി ഇസ് എ ബിഗ് ത്രില്ലർ. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ ഹൗസിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരുപാട് ടോപ്പ് ക്ലാസ് ത്രില്ലർ ഡയറക്ടേഴ്സിനെ എടുക്കുന്നത് ഇതേ പ്രൊഡക്ഷൻ ഹൗസോടെ ജീതു ജോസഫ് ബോഡി ചെയ്തു. ടോൺ ഇതിലേക്ക് എങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടത് ഈ സിനിമയിലേക്ക്? ഹിന്ദി സിനിമയിലേക്ക് അത് ജീതു ചേട്ടന്റെ ആദ്യം കഴിഞ്ഞിരിക്കുന്ന അടും ആദ്യം കഴിഞ്ഞിട്ടാണ് ജീതു ചേട്ടനാ ഈ പ്രൊഡ്യൂസറുമായിട്ട് ബോഡിയുടെ ബോഡി എന്ന് പറഞ്ഞ ഇമ്രാൻ ഹഷ്മിയുടെ ഫിലിമിന്റെ സംസാരമൊക്കെ തുടങ്ങുന്ന സമയത്ത് എന്റെ പെർഫോമൻസ് അവർ ആദ്യം കണ്ടായിരുന്നു. അപ്പൊ ഈ പയ്യൻ ആരെന്ന് ചോദിച്ചു. അപ്പൊ ജീതു ചേട്ടൻ ആ സമയത്ത് തന്നെ എന്നെ ഒരു പോലീസിന്റെ റോളിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ എന്റെ ഫോട്ടോസ് ഒക്കെ കാണിച്ചപ്പം അവിടുത്തെ പ്രൊഡ്യൂസർ സുനീർ കേതിർപ്പാട് പറഞ്ഞു, വേണ്ട ഇവനെ നമുക്ക് വേറൊരു പ്രോജക്റ്റിലോട്ട് നമുക്കൊന്ന് ഒന്ന് എന്താ പറയുക കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവരെനിക്ക് ഒരു ഒരു സീൻ അയച്ചു തന്നു, ഫിലിമിലെ ഏറ്റവും ഡിഫിക്കൽട്ട് സീൻ ഇപ്പം എനിക്കറിയാമെന്ന് അത് അയച്ചു തന്നു. അത് ഞാൻ വർക്ക്ഔട്ട് ചെയ്തു. ഒരു മിനിറ്റിൻ്റെ ഓഡീഷൻ ആയിരുന്നു. ആ ഓഡീഷൻ സുജോയ് കണ്ടു, എന്നെ ബോംബെ വിളിച്ചു. സുജോയ് പറഞ്ഞു കഥ സ്ക്രിപ്റ്റ് സെറ്റിംഗ് ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു, യുവർ സെലക്ടഡ് ബ്രദർ എന്ന് പറഞ്ഞ് ഫോട്ടോഗ്രാഫർ അല്ല സോറി പ്രൊഡ്യൂസറിനെ വിളിച്ചു. ഐ വോണ്ട് ദിസ് ബോയ് എന്ന് പറഞ്ഞു. ഇത് എന്റെ കഴിവുകൊണ്ടല്ല, എന്റെ അമ്മ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട്. അതായത് എന്റെ കഴിവോ അതോ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ചെയ്ത് ഇപ്പൊ ഒരു ഫാദർ ഫാസ്റ്റിനെ പോലെ നാഷണൽ അവാർഡ് ഒക്കെ ഇതുവരെ ഞാൻ ജയിച്ചിട്ടില്ല. ഐ ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതൊക്കെ എന്റെ അമ്മയുടെയും അമ്മയുടെ ഒരുപാട് പ്രാർത്ഥന. നമുക്ക് നമ്മുടെ ഈ സംസാരം നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമെങ്കിലും വളരെ ചുരുക്കി എങ്ങനെ ബച്ചനുമായിട്ടുള്ള ആ എക്സ്പീരിയൻസ് എങ്ങനെ? അപ്പൊ കാരണം നമ്മളെല്ലാം വലിയൊരു ലെജൻഡ്. ഇപ്പൊ ഒരു ലെജൻഡ് ആവുമ്പം അതുപോലെ ഒരു ഫോഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ റൂമിലോട്ട് കയറി പോകുമ്പോൾ നമുക്ക് ആ മാഗ്നറ്റിക് ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സൂപ്പർ സ്റ്റാർ റൂമിലുണ്ട്, അല്ലെ മെഗാ സ്റ്റാർ ഉണ്ടെന്ന്. ഇപ്പൊ ലാൽ സാറാണെങ്കിൽ മമ്മൂട്ടി സാറാണെങ്കിൽ നമ്മളെ സെറ്റിലോട് ചെല്ലും എല്ലാവരും നിൽക്കുമായിരിക്കും. ആ എനർജി സെറ്റിൽ മുഴുവനുണ്ട് അതുപോലെ. അപ്പം കയറി ചെന്നപ്പം ആ എനർജി എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ആക്ടിങ്ങിന്റെ സമയത്ത് ഞാൻ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. വെച്ചാൽ വെൻ യു വർക്കിംഗ് വിത്ത് എ ടോപ്പ് ആക്ടർ നമുക്കൊന്നും പേടിക്കാനില്ല, ആ സീൻ നന്നായി വരും. അതുകൊണ്ട് രാത്രികളിൽ ഞാൻ നന്നായിട്ട് ഉറങ്ങി. എന്തായാലും ടോണി ഈ ദിവസം ഒരു സർപ്രൈസ് ആയി തന്നെ മുമ്പിൽ വെക്കായിരുന്നു. ഒപ്പം തന്നെ ഈ സിനിമ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സിനിമ ചർച്ച ചെയ്യപ്പെട്ടെ. ഏതായാലും അപ്പുറം ഇന്ത്യൻ സിനിമകളിൽ തുടങ്ങിയിട്ട് ആശംസിക്കും. ഓക്കെ.